യൂസഫ് നബി അലൈഹിസ്സലാമിന് എല്ലാ അധികാരവും സമ്പത്തും മുഴുവൻ കയ്യിൽ കിട്ടിയപ്പോഴും അവർ പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ഫാത്തിറ സമാവാതി വൽ അർദ് റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തഅ്‌വീലിൽ അഹാദീസ് ഫാത്തിറ സമാവാതി വൽ അർദ് അൻത വലിയീ ഫി ദുനിയാ വൽ ആഖിറ توفني مسلما والحقني بالصالحين കയ്യിലെ സമ്പത്ത് വരുമ്പോൾ ആർക്കാ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയ? ഈജിപ്തിന്റെ ഭരണാധികാരിയായി നിൽക്കുമ്പോ യൂസഫ് നബി പറഞ്ഞ വാക്ക്, നമ്മുടെ മുതലാളിമാര് പറയോ ഇങ്ങനത്തെ ഒരു വാക്ക്? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലെ പൈസക്കാര് പറയോ യൂസഫ് നബി പറഞ്ഞ ഈ വാക്ക്? ഈജിപ്തിന്റെ ഭരണ, ഈജിപ്ത് എന്ന് പറഞ്ഞത് അന്നത്തെ ഫ്ലറിഷിംഗ് സിവിലൈസേഷൻ ആണ്, ഒരു മഹലോ മണ്ഡലോ അല്ലത്, അത്ര വലിയൊരു സംസ്കാരത്തിന്റെ അധിപനായി നിൽക്കുന്ന യൂസഫ് നബി അലൈഹിസ്സലാം. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക്, അല്ലാഹുവേ നീ എനിക്ക് രാജാധികാരം തന്നു, വഅല്ലംതനീ മിൻ തഅ്‌വീലിൽ അഹാദീസ് സ്വപ്ന വ്യാഖ്യാനങ്ങളുടെ സയൻസ്, ദ സയൻസ് ഓഫ് ഡ്രീം ഇന്റർപ്രിറ്റേഷൻ, അല്ലാഹുവേ എനിക്ക് നീ പഠിപ്പിച്ചു തന്നു. ഫാതിറസ് സമാവാതി വൽ അർദ്, മഹാന്റെ കൊട്ടാരത്തിലേക്ക് സ്വന്തം പിതാവ് യാഖൂബ് നബി അലൈഹിസ്സലാം, അവരുടെ ഉമ്മയായ റാഹിൽ ബീവി റളിയല്ലാഹു അൻഹ, യൂസഫ് നബിയുടെ ഉമ്മയുടെ പേര് റാഹിൽ എന്നാണ്, അതാണ് ഇംഗ്ലീഷുകാരൻ റൈച്ചൽ എന്നാക്കി മാറ്റിയത്, റൈച്ചൽ റാഹിലാണ്. ഇതുപോലെ ഇസ്ഹാഖ് നബിയുടെ ഭാര്യയാണ് റിഫ്ഖ ബീവി റളിയല്ലാഹു അൻഹ, അതാണ് ഇംഗ്ലീഷുകാരൻ റബേഖ എന്നാക്കി മാറ്റിയത്. കുഴപ്പമില്ല, രണ്ട് രണ്ട് വേർഷനാണ്. റാഹിൽ ബീവി യാക്കൂബ് അലൈഹിസ്സലാം സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലേക്ക് വരികയാണ് കനാനിൽ നിന്ന് ഈജിപ്തിലേക്ക്. കൂടെയുണ്ട് ബിന്യാമീൻ എന്ന കൂട്ടുകാരൻ, തന്റെ അനുജൻ, തന്റെ സഹോദരൻ, മറ്റു പത്ത് അനുജന്മാര്, ജ്യേഷ്ഠൻ പത്ത്, പത്ത് ജ്യേഷ്ഠന്മാര്, പതിനൊന്ന് പേര് സഹോദരങ്ങൾ, ഒരു ഉമ്മയും ഒരു വാപ്പയും. യൂസഫ് നബി അലൈഹിസ്സലാം അധികാരക്കസേരയിൽ ഇരിക്കുമ്പോ കൊട്ടാരത്തിനുള്ളിലേക്ക് വന്നപ്പോൾ ബഹുമാന സൂചകമായി അവർ സുജൂദിൽ വീണു. അവരുടെ കാലഘട്ടത്തിൽ അത് പറ്റുമായിരുന്നു, നമുക്ക് ബഹുമാന സൂചകമായും സുജൂദ് ചെയ്യാൻ പറ്റൂല, അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമേ പറ്റൂ. അവർ സുജൂദിൽ വീണു. ആ നേരത്തെ യൂസഫ് നബി പറഞ്ഞ വാക്കാണിത്. ആ നേരത്തെ പറയാൻ തോന്നണ്ടേ, ഞാൻ കണ്ട സ്വപ്നം സത്യമായി പുലർന്നിരിക്കുന്നു റബ്ബേ, ഇന്നീ റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമർ റഅയ്തുഹും ലീ സാജിദീൻ, 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എന്റെ മുമ്പിൽ വന്ന് സുജൂദ് വീഴുന്നത് റബ്ബേ ഞാൻ കണ്ടു, ഞാൻ ഉപ്പാ ഞാൻ കണ്ടു എന്ന് യാഖൂബ് നബിയോട് ചെറുപ്പകാലത്ത് പറഞ്ഞ ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നമാണ് പുലരുന്നത്, സൂര്യൻ പിതാവാണ്, ചന്ദ്രൻ ഉമ്മയാണ്, 11 നക്ഷത്രങ്ങൾ മഹാന്റെ 11 സഹോദരങ്ങളാണ്, അവർ വന്ന് സുജൂദ് ചെയ്തതാണത്. സ്വപ്നം, ആ കണ്ട സ്വപ്നം കൊച്ചുകുട്ടിയായിരുന്നപ്പോ, അത് പുലരാൻ, രാജാവായിട്ട് നിൽക്കാൻ, ആ സിംഹാസനത്തിൽ ഇരുന്ന് പറയുന്ന വാക്കാണ് ആകാശ ലോകങ്ങളിലെ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും പടച്ചവനെ, ഈ ഭൂമിയെ പടച്ചു തന്ന റബ്ബേ, നൈൽ നദിയെ പടച്ചവനെ, മരുഭൂമിയും മലകളും പടച്ചവനെ, പർവ്വതങ്ങളും വരുപ്പച്ചയും ഉണ്ടാക്കിയവനെ, ദുന്യാവിലും ആഖിറത്തിലും റബ്ബേ എന്റെ സംരക്ഷകൻ നീയാണ്, എന്നെ ഒരു മുസ്ലിമായി മരിപ്പിക്കണമേ, സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് റബ്ബേ നീ എന്നെ ചേർത്തിത്തരയണമേ. ഒരു രാജാവ് പറഞ്ഞ വാക്കാണത്, സ്വാലിഹീങ്ങളുടെ കൂടെ നിൽക്കണേ. അതിൽ പാവങ്ങളുണ്ടാവും, മിസ്കീന്മാരുണ്ടാവും, ഫുഖറാക്കളുണ്ടാവും, വഴിയിലൂടെ നമ്മളെ കണ്ട റോഡുകളിലൂടെ നടക്കുന്നവർ, അവരൊക്കെ സ്വാലിഹീങ്ങളാണ്. അല്ലാഹുവേ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലേക്ക് എന്നെ ചേർത്തിത്തരയണമേ, എനിക്ക് മുസ്ലിമായി നിന്നനുസരിച്ച് ജീവിച്ച് മരിക്കണം റബ്ബേ, ഈ അധികാരവും സമ്പത്തും ഇതൊക്കെ നീങ്ങിപ്പോകുന്നതാണ് എന്ന് സമ്പത്ത് കയ്യിൽ കിട്ടിയിട്ട് തോന്നണം, അവിടെയാണ് ഈമാൻ. അതാണ് സയ്യിദന യൂസഫ് അലൈഹിസ്സലാം, അവരെയാണ് 4ാം ആകാശത്തെ വെച്ച് പുണ്യനബി ഞങ്ങൾ കണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാവിൽ. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.